ശ്രീഗിരി ഫാംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് എൻ്റെ വെജിറ്റബിൾ നഴ്സറി അതുപോലെ ഫ്രൂട്ട്സ് പ്ലാന്റ്സിൻ്റെ ഒക്കെ നഴ്സറിയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ആദ്യം നമ്മൾ കാണിക്കുന്നത് തക്കാളിയാണ്, അർക്കാ സാമ്പ്രാട്ടെന്നാണ് ഈ തക്കാളി. ഇത് വാട്ടരോഗ പ്രതിരോധമുള്ളതാണ്, അതായത് വളരെ അധികം വിളവ് കിട്ടുന്നതുമാണ്. ഒരു IHR പറയുന്നത് ഏതാണ്ട് ഒരു തക്കാളി നിന്ന് 20 കിലോത്തോളം കിട്ടുമെന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അതുപോലെ ക്വാളിറ്റിയുള്ള തൈകൾ മാത്രമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. നമ്മൾ വേറെ പുറത്തുനിന്നൊന്നും തൈകൾ എടുക്കാറില്ല, വിതരണം ചെയ്യാനൊന്നും എടുക്കാറില്ല. അപ്പോൾ അതുപോലെ തന്നെ മറ്റ് കുറേ ഇനങ്ങൾ കൂടി നമുക്കിവിടെ പരിചയപ്പെടുത്താനുണ്ട്. എല്ലാം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ നേഴ്സറിയിൽ ഉണ്ടാക്കുന്നത് ചെറി ടൊമാറ്റോ ആണ്. ഇത് ചെറി ടൊമാറ്റോ ഇങ്ങനെ ഭയങ്കര വള്ളിയായിട്ട് വരുന്നതുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ തന്നെ നല്ല നീളത്തിലാണ് വരുന്നത്. റൂട്ട് നല്ലോണം ഫോമായിട്ടുള്ളതാണ്. ചെറി ടൊമാറ്റോ എന്ന് പറഞ്ഞാൽ ഒരു കൊലയിൽ തന്നെ 10, 50, 60, 100 എണ്ണം വരെയൊക്കെ പിടിക്കാൻ സാധ്യതയുള്ളതാണ്. നമ്മളിവിടെ ഒരു 50 എണ്ണം വരെയൊക്കെ പിടിച്ചിട്ടുണ്ട് നേരത്തെ. ഇതിപ്പോൾ റെഡ് മാത്രമാണുള്ളത്, നേരത്തെ മുൻ സമയത്ത് യെല്ലോയും ഉണ്ടായിരുന്നു. ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇത് ലെയർ ചെയ്ത പേരകളാണ്, ഡയമണ്ട് പേരയാണ്. ഡയമണ്ട് റെഡും ഉണ്ട്, ഡയമണ്ട് വൈറ്റും ഉണ്ട്. ഇതിൽ മിക്കതിലും തന്നെ ഇപ്പോൾ ഫ്ലവറിങ്ങും ഫ്രൂട്ട് സെറ്റിങ്ങും ഒക്കെ ആയിട്ടുണ്ട്. ഇതുണ്ട് ചെറുതിലേ തന്നെ ആകുന്നതാണ്, അത് 4-5 എണ്ണം വരെയൊക്കെ ആകുന്നതാണ് ഈ സമയത്ത്. ഇത് കരിമുണ്ട ഇനത്തിൽപ്പെട്ട കുറ്റിക്കുരുമുളകളാണ്, അതിൽ നിറച്ചിട്ട് ഒരു പ്ലാന്റ് ചെയ്യാനെടുത്ത് കാണിക്കാം. ഇങ്ങനെ ഫ്രൂട്ടുകൾ അതിൻ്റെ കായകൾ വന്നിട്ട് വരുന്നതാണ്. ഇതുപോലെ ഇങ്ങനെ നിറച്ച് കായകൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. ഈ ഭാഗത്താണ് നമ്മൾ ഡയമണ്ട് റെഡ് വെച്ചിരിക്കുന്നത്. ഇതുണ്ടല്ലോ പൂക്കളും കായകളും ഒക്കെ ഒരെണ്ണത്തിൽ തന്നെ 3-4 എണ്ണമൊക്കെ വെച്ച് വന്നിട്ടുണ്ട്. സേറാനത്തിൽപ്പെട്ട മുളകാണ്. പച്ചമുളകിൻ്റെ ഒരുപാട് വെറൈറ്റികൾ നമുക്കുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെയൊക്കെ നമ്മൾ പാകി വെച്ചിരിക്കുന്നതൊക്കെ സീറയാണ്. ഇത് മറ്റേ ജർജീർ റോക്കറ്റ് ലീഫ് എന്നൊക്കെ പറയുന്ന ഒരുതരം ചെടിയാണ്. ഇത് പ്രധാനമായിട്ടും അറബ് രാജ്യങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ശാസ്ത്രീയമായിട്ട് കൊളസ്ട്രോള് ഒക്കെ കുറയ്ക്കുമെന്ന് തെളിയിച്ചിട്ടുള്ളതാണ്. ഒരു ലീഫി വെജിറ്റബിൾ എന്ന് അല്ലെങ്കിൽ ലീഫി സാലഡ് ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അവർ കൂടുതൽ മീറ്റ് കലർന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതിന് ശേഷവും അതിനോടൊപ്പം ഒക്കെ കഴിക്കുന്നതാണ്. ഇത് നമ്മൾ കുറച്ച് കൃഷി ചെയ്യാനും ഇതിൻ്റെ സീഡ് എടുക്കാനും വിൽക്കുവാനും ഒക്കെ വേണ്ടിയിട്ട് പിന്നെ ആർക്കെങ്കിലും ആവശ്യക്കാരൻ്റെ കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണിത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെ ഏകദേശം ഒരു 2500 സ്ക്വയർ മീറ്ററിന് മുകളിലാണ് ഇതുപോലത്തെ 5 റെയിൻ ഷെൽട്ടർ നമുക്കുള്ളത്. ഇതിപ്പോൾ 800-900 സ്ക്വയർ മീറ്റർ ഉള്ളതാണ്. അപ്പോൾ ഈ മുളക് എന്ന് പറയുന്നത് നമ്മുടെ കാശ്മീരി മുളകാണ്. കാശ്മീരി മുളക് കഴിഞ്ഞ വർഷത്തിൽ ഏറ്റവും പോപ്പുലറായ ഒരു വെറൈറ്റി കാശ്മീരി മുളകാണ്. ഇത് നമ്മൾ കുറച്ച് ഒരു 10,000 ചുവട് നടാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. പ്ലോട്ട് ഒക്കെ റെഡിയാക്കിയിട്ടിരിക്കുകയാണ്. നട്ട് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ വിളവും കാര്യങ്ങളൊക്കെ കാണാം. നമ്മുടെ ഈ ലോങ് ജില്ലി നമ്മൾ കവറിലാക്കി വെച്ചിരിക്കുന്നതാണ്. എല്ലാം ഫ്ലവറിങ്ങും ഒക്കെ ആയിട്ടുണ്ട്, ഫ്രൂട്ടുകൾ സെറ്റായിട്ടുണ്ട്. ഇത് കണ്ട ഈ മുളക് നീണ്ടു നീണ്ടു വന്നിങ്ങനെ നിലത്ത് മുട്ടി നിലത്ത് കിടക്കും. അത്രയ്ക്കും ലെങ്തി ആയിട്ട് വരുന്നതാണ്. 38-40 സെൻറ്റിമീറ്ററൊക്കെ വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ തൈകളുണ്ട്, അത് ഞാൻ കാണിക്കാം. ഇങ്ങോട്ട് കൊണ്ടുവരണം കേട്ടോ. നമ്മൾ മുന്നേ കാണിച്ച മീറ്റർ മുളകാണ്, അതിപ്പോൾ നടാൻ പാകമായിട്ട് ഇരിക്കുന്നതാണ്. നല്ല സെറ്റായിട്ടുള്ള തൈകളാണ്. ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി കൂടി ഉണ്ട്, അതായത് ബിഗ് സൈസിലുള്ള മുളക്. റെഡ് ലേഡി പപ്പായകളാണ്. റെഡ് ലേഡിയുടെ സീഡാണ്, നമ്മൾ ഒറിജിനൽ തൈവാൻ സീഡ് എടുത്ത് ചെയ്യുന്നതാണ്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. നമ്മളിവിടെ ഒരു മാസത്തിലൊരു 3000 മുതൽ 5000 പ്ലാന്റ് വരെ പലപ്പോഴും ഓർഡർ വരാറുണ്ട്. ഇതാണ് റെഡ് ലേഡി. 2 തരം പ്ലാവുകളാണ്, ഒന്ന് വിയറ്റ്നാം എർലി ഉണ്ട്. വിയറ്റ്നാം എർലി അവിടെയാണ് ഇരിക്കുന്നത്. അത് ഒരു വർഷം കൊണ്ട് കായ്ക്കുന്നതാണ് വിയറ്റ്നാം എർലി എന്ന് പറയുന്നത്. പക്ഷെ അത്ര വലിയ ചക്കയായിരിക്കില്ലെങ്കിലും ഒരു വർഷം കൊണ്ട് കായ്ക്കും. ഇത് J33 എന്ന് പറയുന്നതാണ്. ഇത് പക്ഷേ 2 വർഷം കൊണ്ട് കായ്ക്കും. പക്ഷേ എന്നാൽ നല്ല വിളവുണ്ടാവും, കൂടുതൽ ചക്കകളുണ്ടാവും, അതി ഭയങ്കര വലിപ്പമുള്ള ചക്കകളുണ്ടാവും. അതാണ് ഇതിൻ്റെ
ബിഗ് സൈസിലുള്ള ഒരു ചില്ലിയാണ്, വളരെ വലിപ്പമുള്ളതാണ്, നമുക്ക് ഉണക്കി പിടിക്കാനും ഒക്കെ നല്ല കാശ്മീരി മുളക് പോലെ ഇരിക്കുന്ന ഒരു ചില്ലിയാണ് ഇരിക്കുന്നത്. വഴുതന ഉള്ളതിൽ ഗുൽഷൻ, പിന്നെ 183, അങ്ങനെ രണ്ട് വഴുതനകളാണ് നമുക്കിവിടെ ഉള്ളത്. പിന്നെ നമ്മളിപ്പോൾ നാടൻ തൈകളുടെ പരിപാടികൾ തുടങ്ങി വെച്ചിട്ടുണ്ട്, അത് നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ചട്ടികളിലാക്കി നമ്മൾ കുരുമുളക് പ്ലാന്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നല്ല വലിയ പ്ലാന്റ് ആക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു മാസം കൂടി കഴിയും ഇതിൻ്റെ കൊടുക്കാൻ ഒക്കെ പാകത്തിന് ആകണമെങ്കിൽ. ഇപ്പോൾ ശ്രീഗിരി ഫാംസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.